കോൺഗ്രസ് നേതാക്കളായിരുന്ന മധു ഈച്ചരത്തിന്റെയും ലാൽജി കൊള്ളനൂരിന്റെയും കൊലപാതകം വീണ്ടും രാഷ്ട്രീയ ചർച്ചയായി മാറുന്നു. കോൺഗ്രസിലെ ഗ്രൂപ്പ് മടവലികളുടെ ഭാഗമായാണ് ഈ രണ്ട് നേതാക്കളും കൊല്ലപ്പെട്ടത്. കോൺഗ്രസിന്റെ ന്യൂനപക്ഷ സെൽ ചെയർമാനായിരിക്കെയാണ് ലാൽജി കൊല്ലപ്പെട്ടത്. ഈ കേസിലെ പ്രതികളായ കോൺഗ്രസുകാരെ കോടതി വെറുതെ വിട്ടതോടെയാണ് ഇടക്കാലത്ത് കെട്ടണഞ്ഞ തൃശൂർ കോൺഗ്രസിലെ ഗ്രൂപ്പ് രാഷ്ട്രീയം വീണ്ടും ശക്തമായിരിക്കുന്നത്. നിഷ്ഠൂര കൊലപാതകം നടന്നിട്ട് പതിറ്റാണ്ട് പിന്നിട്ടിട്ടും ലാൽജിയുടെ കുടുംബത്തെ സംരക്ഷിക്കാനുള്ള ഒരു നീക്കവും കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല എന്നാണ് തൃശൂരിലെ കോൺഗ്രസ് പ്രവർത്തകർ ജില്ലാ നേതൃത്വത്തിനെതിരെ ആരോപണമുയർത്തുന്നത്. 2013 ഓഗസ്റ്റ് 16 ലാൽജി കൊല ചെയ്യപ്പെട്ടത്. ഇതിന് 3 മാസം മുമ്പ് മറ്റൊരു കോൺഗ്രസ് നേതാവ് മധു ഈച്ചരത്തും കൊല ചെയ്യപ്പെട്ടിരുന്നു. ഈ കൊലപാതകത്തിന്റെ തുടർച്ചയായാണ് ലാൽജിയും കൊല്ലപ്പെട്ടത്. തൃശൂർ കോൺഗ്രസിനുള്ളിലെ രൂക്ഷമായ വിഭാഗീയതയുടെ ഭാഗമായി നടന്ന ഇരു കൊലപാതകങ്ങളും അന്ന് വലിയ ചർച്ചകളായി മാറിയിരുന്നു. യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിലെ തർക്കങ്ങളാണ് ഈ കൊലപാതകങ്ങൾക്ക് വഴിയൊരുക്കിയത്. ഐ ഗ്രൂപ്പ് പ്രവർത്തകരായിരുന്ന മധുവും ലാൽജിയും തെരഞ്ഞെടുപ്പ് സമയത്ത് തെറ്റിപ്പിരിഞ്ഞു. മധു ഈച്ചരത്തിന്റെ നോമിനിക്കെതിരെ ലാൽജിയുടെ സഹോദരൻ പ്രേംജി മത്സരിച്ച് ജയിച്ചു. ഇതിനെ തുടർന്നാണ് മധു കൊല്ലപ്പെട്ടത്. പ്രേംജിയുടെ വീട്ടിൽ കയറി മധു ഈച്ചരത്തും സംഘവും ആക്രമിച്ചുവെന്നും അതിന്റെ വൈരാഗ്യത്താൽ മധുവിനെ ഒരു സംഘം കൊലപ്പെടുത്തുകയുമായിരുന്നുവെന്നാണ് പോലീസ് പറഞ്ഞത്. ഇരു കൊലപാതകങ്ങൾക്ക് പിന്നിലും കോൺഗ്രസ് പ്രവർത്തകർ തന്നെയാണെന്നും പോലീസ് കണ്ടെത്തിയിരുന്നു. കോൺഗ്രസ് നേതാവിന്റെ കൊലപാതകത്തിൽ പ്രതികളായി കോൺഗ്രസ് പ്രവർത്തകർ തന്നെ വന്നപ്പോൾ അന്വേഷണം അട്ടിമറിക്കപ്പെടുകയാണെന്ന ആരോപണം ശക്തമായി ഉയർന്നു. പോലീസ് വീഴ്ച ചൂണ്ടിക്കാട്ടി ലാൽജിയുടെ ഭാര്യ ഹൈക്കോടതിയെ സമീപിച്ചതിനു ശേഷമാണ് കോടതി പുനരന്വേഷണത്തിന് ഉത്തരവിട്ടത്. അയ്യന്തോൾ സ്വദേശികളായ വൈശാഖ്, രാജേഷ്, പ്രശാന്ത്, സതീശൻ, അനൂപ്, രവി, രാജേന്ദ്രൻ, സജീഷ്, ജോമോൻ എന്നിവരാണ് പ്രതിസ്ഥാനത്തുണ്ടായിരുന്നത്. ഇവരെയാണ് തെളിവുകളുടെ അഭാവത്തിൽ കോടതി വെറുതെ വിട്ടത്. രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ പേരിൽ വ്യത്യസ്ത പാർട്ടിയിൽപ്പെട്ടവർ കൊല ചെയ്യപ്പെടുന്ന സംഭവങ്ങൾ ഒട്ടേറെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഒരു പാർട്ടിയിൽപ്പെട്ടവർ തന്നെ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന്റെ പേരിൽ കൊല ചെയ്യപ്പെടുന്നത് അപൂർവമാണ്. മധു ഈച്ചരത്തിന്റെയും ലാൽജിയുടെയും കൊലപാതകങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ വേറിട്ട് നിൽക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്.